ഒരു ആദ്യത്തെ വെൻഡിങ് മെഷീൻ എന്ന് ഇതിനെ പറയാം എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണിത് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിക്കപ്പെട്ട ഈ ഒരു സംവിധാനം വളരെ ലളിതമായാണ് പ്രവർത്തിക്കുന്നത് അക്കാലത്തെ ഒരു നാണയം ഈ പാത്രത്തിന് മുകളിലുള്ള ഒരു വിടവിലേക്കിടുമ്പോൾ ഒരൽപ്പം വെള്ളം പുറത്തേക്ക് വരും അവരതിനെ ഹോളി വാട്ടർ എന്നൊക്കെ വിളിച്ചു ഇന്നാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെന്ന് തോന്നും ഇതിൻ്റെ പ്രവർത്തനം വളരെ ലളിതമായിരുന്നു നാണയം ചെന്ന് തട്ടുന്നത് ഒരു ചെറിയ തകിടിലേക്കാണ് ആ തകിട് പൊങ്ങുകയും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വാൽവും അതിനനുസരിച്ച് ഉയരുകയും ചെയ്യും ആ വിടവിലൂടെ വെള്ളം പുറത്തേക്ക് വരും പെട്ടെന്ന് തന്നെ എല്ലാം പൂർവ്വസ്ഥിതിയിലാവുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യും ആ വാൽവ് പഴയതുപോലെ തന്നെ അടയും എന്താണെങ്കിലും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സംവിധാനം ഒരു അത്ഭുതം പോലെ തന്നെയായിരിക്കും ഇന്ന് ചൈന ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർക്ക് ചരിത്രത്തിൽ സംഭവിച്ച ഒരു വലിയ മണ്ടത്തരമുണ്ട് വെടിമരുന്ന് കണ്ടുപിടിച്ചത് അവരാണെങ്കിലും അതിലേക്ക് അവർ അധികം ശ്രദ്ധ കൊടുത്തില്ല പകരം അമ്പും മില്ലുമൊക്കെ തന്നെ കൂടുതൽ പരിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് അതിൻ്റെ ഫലമായി വെടിമരുന്ന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തോക്കുമായി ചൈനയിലെത്തിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്താണെങ്കിലും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ കണ്ടെത്തിയ പരിഷ്കരിച്ച അമ്പും വില്ലും സംവിധാനമാണ് ഇതെന്ന് പറയാം അന്ന് ഭാരതത്തിൽ ഉടനീളം കേവലം അമ്പും വില്ലും മാത്രം ഉപയോഗിച്ചിരുന്നപ്പോൾ ചൈന രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ തുരുതുര അമ്പ് വർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു മികച്ച വില്ല് കണ്ടെത്തി എന്ന് പറയാം ഒരേ വലിപ്പത്തിലുള്ള കുറേ അധികം അമ്പുകൾ ഇതിൽ നിക്ഷേപിക്കുകയും ഇതിന്റെ ട്രിഗർ പോലെയുള്ള ഒരു സംവിധാനം ആവർത്തിച്ച് വലിക്കുന്നതിലൂടെ തുരുതുര അമ്പുകൾ തെറിച്ചു പോവുകയും ചെയ്യും മുൻപ് ഓരോ അമ്പും എടുത്ത് വില്ലിൽ ചേർത്ത് വെച്ചാണ് വലിച്ചു വലിച്ചുവിട്ടിരുന്നതെങ്കിൽ ഇതിൽ ഒരു തവണ അമ്പുകൾ നിറച്ചാൽ മതി പത്തോ ഇരുപതോ തവണ ഒരു ഷാഫ്റ്റ് നിരന്തരം വലിക്കുന്നതിലൂടെ നിറച്ച അത്രയും അമ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി തുരുതുര വർഷിക്കുവാൻ സാധിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണിതെന്ന് ഓർക്കണം ഇപ്പോഴത്തെ എല്ലാ മെഷീൻ തോക്കുകളുടെയും പ്രവർത്തനം അടിസ്ഥാനപരമായി ഇത് തന്നെയാണ് നിരന്തരമായി ബുള്ളറ്റുകൾ തെറിച്ചു പോവുക പുരാതന ഈജിപ്തുകാർ എന്നും ലോകത്തെ അമ്പരപ്പിച്ചിട്ടേ ഉള്ളൂ പിരമിഡുകളാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു പടുകൂറ്റൻ പടക്കപ്പലിനെ കുറിച്ചാണ് ലോകത്ത് ഇന്നുവരെയും നിർമ്മിച്ചിട്ടുള്ളതിൽ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു ഇത് അമേരിക്കയുടെ ആധുനിക എയർക്രാഫ്റ്റ് ക്യാരിയറായ റൂസ് വെൽത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് പട്ടാളക്കാർക്കാണ് പോകാൻ കഴിയുക എന്നാൽ ഈജിപ്തുകാർ അന്ന് നിർമ്മിച്ച ഈ പടക്കപ്പലിൽ ഏഴായിരത്തി അഞ്ഞൂറ് സൈനികരാണ് യാത്ര ചെയ്തിരുന്നത് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു രണ്ട് വമ്പൻ പടക്കപ്പലുകൾക്ക് നടുവിൽ ഒരു വലിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ നിർമ്മിതി ഇത്രയും വലിയൊരു പടക്കപ്പൽ അടിമകളെയും പട്ടാളക്കാരെയും കൊണ്ട് തുഴയിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നാലായിരത്തോളം തുഴച്ചിലുകാർ നിരന്തരം തുഴഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുമായിരുന്നുള്ളൂ ഈജിപ്തിന്റെ പ്രൗഢിയും ശക്തിയും ഒക്കെ വിളിച്ചോതുവാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊരു നിർമ്മിതി നിർമ്മിച്ചെടുത്തത് എന്നാൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നിർമ്മിച്ചത് ഓർക്കുമ്പോൾ അത്ഭുതപ്പെടാതെ വയ്യ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ഈസ്റ്റ് ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണിത് ധാന്യങ്ങൾ പൊടിപ്പിക്കുവാനുള്ള ഒരു യന്ത്രമെന്ന് പറയാം നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിനരികിലോ ഒക്കെ ഇതുപോലെ ഒരു ജലചക്രം സ്ഥാപിക്കുകയും ജലത്തിന്റെ ശക്തി യന്ത്രഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്ക് പകർന്നുകൊണ്ട് അത് ഉപയോഗിച്ച് ധാന്യങ്ങൾ പൊടിക്കുന്ന ലളിതമായ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ കാളകളെ ഉപയോഗിച്ച് കാളകൾ കെട്ടിവലിച്ച് പ്രവർത്തിക്കുന്ന എണ്ണ ചക്കിലാട്ടുന്ന യന്ത്രമൊക്കെ പലർക്കും ഓർമ്മ വരുന്നുണ്ടാകും എന്നാൽ അതിനുപോലും മുന്നൂറ്റി അമ്പത് വർഷത്തിൽ താഴെ മാത്രമാണ് പഴക്കം എന്ന് ഓർക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഒരിക്കൽ സ്ഥാപിച്ചാൽ പിന്നീട് കാര്യമായ അധ്വാനമൊന്നും വരാത്ത ഈ ഒരു ടെക്നിക്ക് ചൈനക്കാർ ഉപയോഗിച്ചിരുന്നു പുരാതന ഗ്രീക്കുകാരും ഒട്ടും മോശക്കാരല്ലെന്ന് നമുക്കറിയാം ആർക്കിമിഡീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് കടലിലൂടെ പാഞ്ഞെടുക്കുകയായിരുന്ന ശത്രുക്കളുടെ പായ്ക്കപ്പലുകളെ കപ്പലുകളെ എല്ലാം അന്ന് പടുകൂറ്റൻ നിരവധിയായ കോൺകേവ് മിററുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ പായ്ക്കപ്പലുകളുടെ എളുപ്പം പിടിക്കുന്ന ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് അങ്ങനെ കടലിൽ വെച്ച് തന്നെ ഈ കപ്പലുകളൊക്കെ കത്തിച്ച് കളഞ്ഞ ആക്മിഡീസ് തന്നെ ഇന്ന് ഒരു മിറർ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ കേന്ദ്രീകരിച്ച് പഞ്ഞി കത്തിക്കുവാനും മറ്റുമൊക്കെ നമുക്കറിയാം അതേ ടെക്നിക്ക് തന്നെ അന്ന് വൻതോതിൽ ഉപയോഗിച്ചതാണ് ഇതുകൂടാതെയും ആർക്കിമിഡീസ് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് നമ്മുടെ ക്രെയിനുകളുടെ എല്ലാം സാങ്കേതിക വിദ്യ തന്നെയാണ് വളരെ പഴയ കാലത്ത് എന്തെങ്കിലും ഭാരമുള്ള വസ്തു ഉയർത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വലിയ ഭാരമുള്ള വസ്തു തള്ളി നീക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അത്രയും ആളുകൾ തന്നെ പ്രവർത്തിക്കുക എന്നതായിരുന്നു എന്നാൽ പുള്ളി സിസ്റ്റം അന്ന് തന്നെ കണ്ടെത്തി ധാരാളം കപ്പികൾ ഉപയോഗിച്ച് ഏതാനും സൈനികരെ കൊണ്ട് ആർക്കിമിഡീസ് ഒരു വലിയ പടുകൂറ്റൻ കപ്പൽ തന്നെ ഉയർത്തി കാണിച്ചു അന്നുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടുപോയി പോയി ഇത്തരത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങളും ആർക്കിമിഡീസ് ആണ് കണ്ടെത്തിയതെന്നും എന്നാൽ അങ്ങനെയല്ല അന്നത്തെ മറ്റ് പല ശാസ്ത്രജ്ഞരുമാണെന്നും ഒക്കെ തർക്കങ്ങളുണ്ട് എന്താണെങ്കിലും ഇതെല്ലാം ഗ്രീക്കുകാരുടെ വലിയ സംഭാവനകൾ തന്നെയാണ് പുരാതന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഒക്കെയായിരുന്നു ആർക്കിമിഡീസ് എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാന ഗണിത ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളുമാണ് ഇദ്ദേഹം പയ്യുടെ മൂല്യം കൃത്യതയോടെ ഇദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു സിറാക്യൂസിലെ രാജാവ് ഒരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയപ്പോൾ അതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ആർക്കിമിഡീസിനെ ചുമതലപ്പെടുത്തി കിരീടത്തിന്റെ വ്യാപ്തം അറിഞ്ഞാലേ അതിന്റെ സാന്ദ്രത അളക്കാൻ പറ്റുകയുള്ളൂ കിരീടം ഉരുക്കി വ്യാപ്തം അളക്കാവുന്ന ഒരു ആകൃതിയിലേക്ക് മാറ്റാൻ രാജാവ് സമ്മതിക്കുകയുമില്ല മറ്റെന്താണ് വഴിയെന്ന് ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഈ ചിന്തയുമായി കുളിക്കാനിറങ്ങിയ ആർക്കിമിഡീസ് തന്റെ കുളിത്തൊട്ടിയിലെ വെള്ളം കവിഞ്ഞൊഴുകുന്നത് ശ്രദ്ധിച്ചു ഇത് കണ്ടപ്പോൾ കിരീടത്തിന്റെ വ്യാപ്തം അളക്കുന്നതിന് അത് വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ആദേശം ചെയ്യുന്ന വെള്ളത്തിന്റെ വ്യാപ്തം അളന്നാൽ മതിയെന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയിലൂദിച്ചു ഇങ്ങനെ കിരീടത്തിന്റെ വ്യാപ്തവും അതിൽ നിന്ന് അതിന്റെ സാന്ദ്രതയും കണ്ടുപിടിക്കുന്നതിനു പകരം കിരീടത്തിൻ്റെയും ശുദ്ധമായ സ്വർണത്തിൻ്റെയും സാന്ദ്രതയിലുള്ള വ്യത്യാസം കണ്ടെത്താനുള്ള ഒരു വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചു ഇതിന്റെ ആവേശത്തിൽ യുറീക യുറീക എന്ന് നഗ്നനായി വിളിച്ചു കൂവിക്കൊണ്ട് ആർക്കിമിഡീസ് കൊട്ടാരം വരെ ഓടിയെന്ന് ഒരു കഥയുണ്ട് രണ്ടാം പ്യൂണിക് യുദ്ധത്തിന്റെ നാളുകളിലാണ് ആർക്കിമിഡീസ് കൊല്ലപ്പെട്ടത് ആർക്കിമിഡീസ് ഒരു ഗണിതശാസ്ത്ര പ്രശ്നം പരിഹരിക്കാനുള്ള കടുത്ത ആലോചനയിലായിരുന്നു തന്നോടൊപ്പം വന്ന് ജനറൽ മാഴ്സലിനെ മുഖം കാണിക്കാൻ ഒരു റോമൻ സൈനികൻ ആർക്കിമിഡീസിനോട് ആജ്ഞാപിച്ചു എന്നാൽ തന്റെ ഗണിത പ്രശ്നം പരിഹരിക്കാതെ അങ്ങോട്ട് വരില്ലെന്ന വാശിയിലായിരുന്നു ആർക്കിമിഡീസ് ഇതിൽ ശുഭിതനായ സൈനികൻ വാളെടുത്ത് അദ്ദേഹത്തെ വധിച്ചു ആർക്കിമിഡീസിനെ അപകടപ്പെടുത്തരുതെന്ന് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്ന ജനറൽ മാഴ്സലസ് അദ്ദേഹം കൊല്ലപ്പെട്ടതറിഞ്ഞ് ശുഭിതനായെന്നും വാദങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന യൂറോപ്പിന്റെ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു വസ്തുവാണിത് ഇന്ന് ഒരു നെയിൽ കട്ടറിനുള്ളിൽ വിവിധ സംഗതികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരു സ്പൂൺ എന്നാൽ അതിൽ ചെറിയ കത്തിയുണ്ട് കുത്താനുള്ള ഒരു ഭാഗമുണ്ട് അങ്ങനെ പലതും ഒളിപ്പിച്ചു വെച്ച ഇപ്പോഴത്തെ നെയിൽ കട്ടറുകളുടെ ഒരു ആദ്യ രൂപം എന്ന് പറയാവുന്ന രീതിയിൽ കണ്ടെത്തിയ ഒരു വസ്തുവാണിത് ഇത്തരം ആശയങ്ങളൊക്കെ പതിനെട്ടും ഇരുപതും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മനുഷ്യർക്കുണ്ടായിരുന്നു എന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാണ് അന്നൊക്കെ ലോഹം ഉപയോഗിച്ച് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണമെങ്കിൽ ഇന്നത്തേതുപോലെയുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ല എന്നും ഓർക്കണം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം